ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പിന്നെ കുറച്ച് കല്ലുമ്മക്കായി കിട്ടിയിട്ടുണ്ട്. ഈ കല്ലുമ്മക്കായി ഞാനൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിനൊന്ന് ഇതിൻ്റെ ഈ ഷെല്ല് ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതെടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ഇതിനെ പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയതേ ഉള്ളൂ. അതിനുശേഷം ഇതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ കളഞ്ഞിട്ട് ഇതിനൊന്ന് വൃത്തിയാക്കി അതിനുശേഷം ഇത് ഈ മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇതിനൊന്ന് ചൂട് കയറ്റാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഇത് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് എടുക്കാം. അതിനുശേഷം അതിനെ മുളകും മഞ്ഞളൊക്കെ ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ കല്ലുമ്മക്കായിനെ ഞാൻ ഈ ചട്ടിയിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിലിൻ്റെ വെള്ളം തന്നെ മതി. ഈ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂട് കയറ്റാം. അപ്പോൾ ഇതിൻ്റെ ഇത് ഓപ്പൺ ആയിട്ട് വരും, ഇതിൻ്റെ വായ തുറന്നിട്ട് വരും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് അതിനെ നമുക്ക് ഉപയോഗിക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട, ഈ വെള്ളം ഇതിലിൻ്റെ വെള്ളം തന്നെ മതി. ഉപ്പും വേണ്ട, ഇതിൽ തന്നെ ഉപ്പുണ്ടാവും. ഇത് സീ ഫുഡല്ലേ, അപ്പോൾ ഇതിൽ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. പിന്നെ പൊരിക്കുന്ന ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ ഇത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ചൂട് കയറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വായൊക്കെ തുറന്ന് ഇനി ഇതിൻ്റെ ഇതിന് ഇതിന് ആവശ്യമുള്ള വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. ഓരോന്നിൻ്റെയൊക്കെ വായ തുറന്ന് വന്നിട്ടുണ്ട്. ഇത്ര മാറ്റി ഒന്ന് ചൂടാകുമ്പം തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പം നമുക്കിത് മാറ്റിയെടുത്ത് ഈ ഇറച്ചി മാറ്റിയെടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കല്ലുമ്മക്ക പൊരിച്ചതും ഭയങ്കര ടേസ്റ്റാണ്. കല്ലുമ്മക്കായി നിറച്ചത് ഒരുപാട് ടേസ്റ്റി ഡിഷസ് ഉണ്ടാക്കലുണ്ട് കല്ലുമ്മക്കായ കൊണ്ട്. ഞാൻ വേശിന്ന് ഉച്ചയ്ക്ക് ഇത് കല്ലുമ്മക്കായ ഒന്ന് പൊരിച്ചിട്ട് ചോറിൻ്റെ കൂടെ പൊരിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ ഇതിന് ഇനി ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കല്ലുമ്മക്കായി ഞാനൊന്ന് പിന്നെ ഡ്രൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം ഇത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ കല്ലുമ്മക്കായെല്ലാം ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതാ ഇതെടുക്കുക, ഇതിൻ്റെ ഈ ഇറച്ചി എടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ബ്ലാക്ക് ഇതുണ്ട്, ഒരു കച്ചറിയുണ്ട്, അതൊന്ന് കളഞ്ഞിട്ട് പിന്നെ ഇത് ക്ലീൻ ഇത് ഇനിയും കഴുകണം, അത് കളയാം. പിന്നെ ഇതുപോലെയുള്ളൊരു നൂലുണ്ട്, അതും കൂടി വലിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് പൊരിക്കാൻ. അപ്പോൾ അതുപോലെ എല്ലാം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാ എല്ലാം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതാ ഇത്ര പോരെ ഷെല്ലിൽ ഇതാ ഇത്ര പോരെ പിന്നെ ഫ്ലഷാന്ന് കിട്ടിയിട്ടില്ല മീറ്റ് കല്ലുമ്മക്കായിൻ്റെ ഇറച്ചി. അപ്പോൾ ഇതിനെ ഞാൻ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ കുറച്ചൊരു മുളക് പൊടി ഇട്ടിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് മസാല ചേർത്ത് കൊടുത്താൽ കല്ലുമ്മക്കൻ്റെ ആ ഒരു ഫ്ലേവർ മാറിയിട്ട് മസാലേൻ്റെ കുത്തലുണ്ടാവും. കുറച്ച് ആവശ്യത്തിനുള്ള പൊടികൾ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂണൊന്നുമില്ല ഇത്ര പോരെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരിവൊന്നും വേണ്ട, അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, എരിവ് മാത്രമേ ഉണ്ടാവും. പിന്നെ ഇത് പിന്നെ കല്ലുമ്മക്ക വേവിച്ചപ്പോൾ ഞാൻ മാറ്റി വെച്ച വെള്ളമാണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ തന്നെ ആയിട്ടുള്ള ഉപ്പും പിന്നെ കടലിൻ്റെ ഇതല്ലേ അതിൽ വളർന്ന അതിൻ്റെ മിനറൽസ് എല്ലാം ഈ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ കല്ലുമ്മക്കൻ്റെ ബ്രോത്ത് അണുക്ക. അപ്പോൾ ഈ വെള്ളം തന്നെയാണ് ഞാനിത് പിന്നെ ഉപയോഗിക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുഴച്ച് ഇവിടെ വെക്കാം.
പിന്നെ നല്ല വെളിച്ചെണ്ണയിലിട്ട് ഇതിനെ പൊരിച്ചെടുക്കും. ഒന്ന് ഡ്രൈ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഇനി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായില്ല, വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിലിട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. നല്ല കാസ്റ്റായ എൻ്റെ പാത്രമാണ്. അപ്പോൾ ഇതിൽ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഒന്ന് കൂടി വരും. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കല്ലുമക്ക ഇങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ഇത് കഴിക്കാൻ. ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കല്ലുമക്കായി ഡ്രൈ ഫ്രൈ ഇവിടെ റെഡിയായി. ഇനി അത് ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ചോറിട്ട് പെരക്കി കഴിക്കാം, അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടില്ല കല്ലുമ്മക്ക ഡ്രൈ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.